ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തേക്കുള്ള എൽ ബി എസിൻ്റെ സെറ്റ് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് അപ്പോൾ സെറ്റ് അപേക്ഷ ഓൺലൈനായിട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് ഇതിന് സ്വന്തമായിട്ട് അപേക്ഷ എങ്ങനെ സമർപ്പിക്കുവാൻ സാധിക്കുമെന്നുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷനാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് ക്ഷതമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകൾക്കും ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുവാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്തുക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുക അപ്പോൾ എൽ ബി എസ്സിൻ്റെ സെറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് പ്ലസ് ടു ഹയർ സെക്കൻഡറി വരെ ഉദ്യോഗാർത്ഥികൾക്ക് പഠിപ്പിക്കുവാനാവശ്യമായിട്ടുള്ള അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള സെറ്റ് എക്സാം കാരണം ഓരോ വർഷവും രണ്ട് തവണ വിളിക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ ജൂലൈ മാസത്തെ അപേക്ഷ ഇപ്പോൾ തന്നെ വിളിച്ചിരിക്കുകയാണ് അപ്പോൾ എങ്ങനെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും എന്ന് നോക്കാം ഒന്നാമതായിട്ട് ജസ്റ്റ് ഗൂഗിൾ നിങ്ങൾ മൊബൈൽ ഫോണിലാണ് കൊടുക്കുന്നതെങ്കിൽ ജസ്റ്റ് ഈ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ മൊബൈൽ ഫോണിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾ എൽ ബി എസ് സെറ്റ് രണ്ടായിരത്തി എന്ന് ടൈപ്പ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കൂടെ എൽ ബി എസ് ഓഫീഷ്യൽ വെബ്സൈറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ജൂലൈ ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ അവിടെ ആ ഒരു ഫസ്റ്റ് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് എൽ ബി എസ് ഓഫീഷ്യൽ പേജിലോട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജസ്റ്റ് നമുക്ക് നോക്കാം അതായത് ഇതിൽ ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾ നോക്കുക അതായത് ഫസ്റ്റ് ഇയർ പി ജി ഓർ ബി എഡ് ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ ഫോർ സെറ്റ് അങ്ങനെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നേരത്തെ കേട്ടിട്ട് പരീക്ഷയുമായി ബന്ധപ്പെട്ടും അതിൻ്റെ ക്വാളിഫിക്കേഷൻ അതിൻ്റെ എലിജിബിലിറ്റി നോക്കാതെ അപ്ലൈ ചെയ്തതിനു ശേഷം പാസ്സായതിനു ശേഷം ഞങ്ങൾക്ക് ഇതിനൊണ്ട് ഇത് വാല്യൂ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് സെറ്റ് എക്സാമിനും നിങ്ങൾ ശ്രദ്ധിക്കുക പി ജി അല്ലെങ്കിൽ ബി എഡ് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാധിക്കില്ല അതായത് സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികൾക്കാണ് തേർഡ് സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് അതായത് പി ജി അല്ലെങ്കിൽ ബി എഡ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട രീതി ഹയർ സെക്കൻഡറി വരെയുള്ള ടീച്ചിങ്ങിൻ്റെ യോഗ്യതയായിട്ടുള്ള പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും പി ജിയും ബി എഡും ഉണ്ടായിരിക്കണം അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം പി ജി ഓൾറെഡി ബി എഡ് കഴിഞ്ഞ വിദ്യാർത്ഥിയാണെങ്കിൽ ബി എഡ് പി ജി ഇല്ലാതെ കഴിഞ്ഞവരാണെങ്കിൽ ബി എഡ് കംപ്ലീറ്റ് ആവുകയും പി ജി ലെവൽ സെക്കൻഡ് ഇയർ ആയി ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷ കൊടുക്കുവാനും സാധിക്കും ഇനി പി ജി നേരത്തെ കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഇപ്പോൾ ബി എഡ് ചെയ്യുകയാണെങ്കിൽ പി ജിക്ക് ശേഷം ബി എഡ് സെക്കൻഡ് ഇയർ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷ കൊടുക്കുവാനും സാധിക്കുക അല്ലാതെ ബി എഡ് ഇല്ലാതെ പി ജി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ പി ജി ഇല്ലാതെ ബി എഡ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കോ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കില്ല ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് പി ജി പ്ലസ് ബി എഡ് ആണ് അടിസ്ഥാന യോഗ്യത അപ്പോൾ ഏതെങ്കിലും ഒരു ഒരു ക്വാളിഫിക്കേഷൻ നേടിയതിനു ശേഷം രണ്ടാമത്തെ വർഷം പഠിക്കുന്ന ഉദ്യോഗാർത്ഥിക്കാണെങ്കിൽ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും അപ്പോൾ ഞാനത് വീണ്ടും വീണ്ടും പറഞ്ഞു പറഞ്ഞിട്ടുള്ളത് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയമാണ് അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്ന ഒ ബി സി നോൺ നോൺ ക്രിമിനൽ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിർബന്ധമായിട്ടും അവർ പുതിയ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തിരിക്കണം അതായത് പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെയും ഇരുപത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെയും ഇടയിലുള്ള ഒ ബി സിസ് അതായത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്തിടണം അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഓൺലൈനായിട്ട് നിങ്ങൾ അപേക്ഷ കൊടുത്താൽ മതി നിങ്ങൾക്ക് ഏകദേശം വൺ വീക്കിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഡോൺ കിട്ടി സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും അപ്പോൾ നേരത്തെ പതിമേ പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനുള്ളിൽ എടുത്ത് അതിനുശേഷം എടുത്തവരാണെങ്കിൽ അവർക്ക് ആ സർട്ടിഫിക്കറ്റ് മതിയാവുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അതുകൂടാതെ നമുക്ക് ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ്സിൽ നോട്ടിഫിക്കേഷൻ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ മറ്റുള്ള പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫീസ് സ്ട്രക്ചറൊക്കെ അതായത് നിലവിൽ പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനഞ്ച് വരെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് അപേക്ഷയിൽ നിങ്ങൾ അതായത് അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക ആയിരം രൂപയാണ് ജനറൽ വിഭാഗത്തിലും ഒ ബി വിഭാഗക്കാർക്കും ഫീസ് വരിക ഇനി എസ് സി എസ് ടി വിഭാഗത്തിൽ വരുന്നവർക്ക് അഞ്ഞൂറ് രൂപയാണ് ഓൺലൈനായിട്ട് അടയ്ക്കുന്നത് നമ്മൾ ഓൺലൈനായിട്ട് അടക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അതായത് ഓൺലൈനായിട്ട് ചെയ്യുന്ന വീട് മുഴുവൻ നമ്മൾ അതിൽ കാണിക്കുന്നുണ്ട് ഇനി അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പി ഡബ്ല്യു ഡി വിഭാഗത്തിൽപ്പെടുന്നവർ മാത്രം മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഓൺലൈൻ അപേക്ഷയോടൊപ്പം നിങ്ങൾ ഏപ്രിൽ മുപ്പതിന് മുമ്പ് തിരുവനന്തപുരം എൽ ബി എസ് സെൻറ്ററിൽ ലഭിക്കത്തക്ക വിധം അയക്കുന്നത് അപ്പോൾ ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ പറയുന്ന ഓൺലൈൻ പ്രിൻ്റ് ഔട്ടും ഈ പറയുന്ന പി ഡബ്ല്യു ഡി സർട്ടിഫിക്കറ്റും നിങ്ങൾ അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ബാക്കിയുള്ള വിദ്യാർത്ഥികളൊന്നും അതായത് നോൺ നോട്ട് സർട്ടിഫിക്കറ്റോ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന സർട്ടിഫിക്കറ്റോ അതൊന്നും ഇപ്പോൾ അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ കൈവശം നിങ്ങൾ ഉണ്ടെന്ന് ഉറപ്പിച്ചാൽ മതി കാരണം റിസൾട്ട് വന്നതിന് ശേഷം സെറ്റ് എക്സാമിന് അപേക്ഷ കൊടുക്കുമ്പോൾ അത് സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് നേരിട്ട് നിങ്ങൾ എൽ ബി എസ് ഓഫീസിൽ അത് നിങ്ങൾ വിദ്യാഭ്യാസ ഓഫീസിൽ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുള്ള ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി നമുക്കിവിടെ ഞാൻ ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു പതിനഞ്ച് നാലാണ് അതേപോലെ തന്നെ എഡിറ്റിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് പതിനെട്ട് നാല് മുതൽ ഇരുപത് നാല് വരെയുണ്ട് ഇനി അതേപോലെ തന്നെ അഡ്മിഷൻ ടിക്കറ്റും അതേപോലെ ഡേറ്റ് ഓഫ് ടെസ്റ്റൊക്കെ എൽ ബി പിന്നീട് അനൗൺസ് ചെയ്യുകയാണ് ചെയ്യുക ഈ ഒരു കാര്യം ഓർത്ത് വെക്കാം പിന്നെ നമുക്ക് ജസ്റ്റ് അടുത്തത് ഓൺലൈൻ അപേക്ഷ കിട്ടും അപ്പോൾ അതിന് മുന്നോടിയായിട്ട് വിദ്യാർത്ഥികൾക്ക് സിലബസ് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൽ എഴുതി വരും സിലബസ് ഒന്ന് മനസ്സിലാക്കാത്തതാണ് സിലബസ് ക്ലിക്ക് ചെയ്യുക പ്രോസ്പെക്സ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കൂടെ കിട്ടുവാൻ സാധിക്കുന്നതാണ് അതായത് ഓൾഡ് ക്വസ്റ്റൻ പേപ്പേസ് ഇവിടെ കിട്ടും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൂടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഓരോന്നും ക്ലിക്ക് ചെയ്ത് സമയം പോകുന്നില്ല ഓൺലൈൻ രജിസ്ട്രേഷൻ എഡിറ്റിങ്ങൾ ആ ഒരു ബൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ക്ലിക്ക് ടു ഓൺലൈൻ രജിസ്ട്രേഷൻ ഇൻസ്ട്രക്ഷൻസ് എന്ന് കാണുവാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പിൽ എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിലും ഇമെയിലായിട്ട് നമ്മൾ ഉള്ള എല്ലാ അപേക്ഷ കൊടുക്കുമ്പോൾ പറയുന്ന കാര്യമാണ് ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾ നമ്മൾ ആകെ കരുതി വെക്കേണ്ട ആവശ്യം നമ്മുടെ ഒരു ഫോട്ടോയാണ് അതായത് അപ്ലോഡിങ് ഫോട്ടോ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോട്ടോ ഒരു കൃത്യമായിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ മാക്സിമം മുപ്പത് കെ ബിയിലുള്ള മുപ്പത് കെ ബിയിലെയും അതേപോലെ തന്നെ അത് അതേപോലെ തന്നെ ഇരുന്നൂറ് പിക്സൽ ഹൈറ്റും നൂറ്റൻപത് പിക്സൽ വിടുത്തലും സെറ്റ് ചെയ്തിട്ടുള്ള മുപ്പത് കെ ബിയിൽ ഒതുങ്ങുന്ന ഒരു ഫോട്ടോ സെറ്റ് ആവുകയാണ് നമ്മൾ നോർമൽ എല്ലാ യൂണിവേഴ്സിറ്റിയും അപേക്ഷയിൽ നമ്മൾ കൊടുക്കുന്നതാണ് ഇരുന്നൂറ് പിക്സൽ ഹൈറ്റും നൂറ്റൻപത് പിക്സൽ വിടത്തിലുള്ള ഒരു ഫോട്ടോ ആയിരിക്കും നിങ്ങൾ ഏതെങ്കിലും അപേക്ഷ കൊടുത്ത ആ ഫോട്ടോ തന്നെ മതി മുപ്പത് കെ ബിസ് നോർമൽ എല്ലാ ഫോട്ടോയും ഒരു മുപ്പത് നാൽപ്പത് കെ ബി ആയിരിക്കും ഒരു മുപ്പത് കെ ബിയിലുള്ള ഒരു ഫോട്ടോ സിംപിളായിട്ട് നിങ്ങൾ മൊബൈൽ ഫോണിൽ തന്നെ നിങ്ങൾ സേവ് ചെയ്തു അപ്പോൾ നമുക്കൊരു അപ്ലോഡ് ബട്ടൺ കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഈ ഒരു പ്രോസസ്സ് മാത്രമാണ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ബാക്കിയുള്ള ഒന്നും വേറെ വിഷയങ്ങളൊന്നും നമുക്ക് ഇതിലില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം യൂസർ ക്ലിക്ക് ചെയ്യാ ന്യൂ രജിസ്ട്രേഷൻ എന്ന ബട്ടൺ കാണാൻ സാധിക്കും അവിടെ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ ചെയ്യാർ മൊബൈൽ നമ്പർ കെയർഫുൾ അപ്പോൾ നമുക്കിവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൽ നിങ്ങൾക്ക് മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് വെരി വെരിഫൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇവിടെ മൊബൈൽ നമ്പർ ക്ലിക്ക് ചെയ്യുക ശേഷം യുവർ മൊബൈൽ നമ്പർ വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ശേഷം ക്ലിക്ക് ഇയർ ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന രണ്ടാമത്തെ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ നമ്മൾ ഓരോന്നായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് സബ്ജക്റ്റ് ഓപ്റ്റഡ് ഫോർ സെറ്റ് പേപ്പർ സെക്കൻഡ് അപ്പോൾ നിങ്ങൾ ഏതാണ് സബ്ജക്റ്റ് നിങ്ങൾ ബോട്ടണി കെമിസ്ട്രി കെമിസ്ട്രിയാണോ കൊമേഴ്സ് ആണോ എക്കണോമിക്സ് ആണോ ഇംഗ്ലീഷ് ആണ് ജസ്റ്റ് ഇവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതിനുശേഷം ശേഷം ഡിസ്ട്രിക്ട് ഓപ്റ്റഡ് ഫോർ സെറ്റ് അപ്പോൾ നിങ്ങൾ ഏത് ജില്ലയിലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങളുടെ ജില്ല ഇവിടെ ശരിക്കും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഡു നോട്ട് പ്രസ് എൻ്റർ ബിഫോർ കമ്പീരി ടൈപ്പിംഗ് ഓൾ ദി ഡീറ്റെയിൽസ് പക്ഷേ അതായത് നിങ്ങൾ മറ്റുള്ള എൻ്റർ ഒന്നും പ്രെസ്സ് ചെയ്യരുത് അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ കൊടുക്കുക ഓക്കെ ഇനി ഇവിടെ നിങ്ങൾ ഡിസ്ട്രിക്ട് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും സെലക്ട് ദി ചോയ്സ് ഓഫ് ഡിസ്ട്രിക്ട് ഫോർ യുവർ എക്സാമിനേഷൻ സെൻറ്റർ ആണ് നിങ്ങൾ ഏത് എക്സാമിനേഷൻ സെൻറ്റർ സെൻ്റർ ഏത് ജില്ലയിലാണോ ആ ജില്ലയാണ് നിങ്ങൾ ഇവിടെ ജസ്റ്റ് അപ്പോൾ നിങ്ങളുടെ ജില്ല തന്നെയാണ് സാധാരണ നിങ്ങൾ കൊടുക്കുക ആ രീതിയിൽ കൊടുക്കുക പക്ഷേ നമ്മുടെ പേഴ്സണൽ ആണ് നെയിം ഓഫ് കാൻഡിഡേറ്റ് ശ്രദ്ധിക്കുക നിങ്ങൾ എസ് എസ് എൽ സി ബുക്കിൽ അതേ രീതിയിൽ നിങ്ങൾ ഡാറ്റ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്താതെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് കൊടുക്കുക ജെൻഡർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമ്മ്യൂണിറ്റി അപ്പോൾ നിങ്ങളിവിടെ ക്ലിക്ക് ടു കമ്മ്യൂണിറ്റി അപ്പോൾ നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് ജനറൽ വിഭാഗത്തിൽപ്പെടുന്നവരാണ് അല്ലെങ്കിൽ ജനറൽ അല്ലെങ്കിൽ ഒ ബി സി ക്രിമിലലറാണ് നോൺ ക്രിമിനൽ ഇല്ലാത്തവരാണ് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു കൊടുക്കുക പിന്നെ ഒ ബി സി നോൺ ക്യൂ ക്രിമിനലാണ് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബിൽ വിഭാഗത്തിൽപ്പെടുന്നതാണ് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതിനുശേഷം ഇനി ഒ ബി സി നോൺ ക്രിമിനൽ സർട്ടിഗ്രിന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എലിജിബിൾ ഫോർ റിലാക്സേഷൻ ഇൻ പാസ് മാർക്ക് അതായത് ഒ ബി സി വിഭാഗത്തിൽപ്പെടുന്നവർക്കും അതേപോലെ തന്നെ എസ് യുസ് ടി വിഭാഗത്തിൽപ്പെടുന്നവർക്കും ഈ പറയുന്ന സമ്പറിന വിഭാഗത്തിൽപ്പെടുന്നവർക്കും മാർക്ക് ഇളവുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മസ്റ്റ് ടു പ്രൊഡ്യൂസ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ റവന്യൂ അതോറിറ്റീസ് ഫ്രോം ഗവൺമെൻറ് ഗവൺമെൻറ് അല്ലെങ്കിൽ എൻ്റർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് വരും അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ നിങ്ങൾ അപേക്ഷ നിങ്ങളുടെ പുതിയ അതായത് ഈ നേരത്തെ പറഞ്ഞ വർഷത്തിനുള്ളിലുള്ള നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്തു കൊടുക്കും അതേപോലെ സർട്ടിഫിക്കറ്റ് ഡേറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഏപ്രിൽ ഇരുപതിനുള്ളിൽ നിങ്ങൾ ലഭിച്ച ഈ വർഷത്തെ ഏപ്രിൽ ഇരുപതിനുള്ളിൽ ലഭിച്ചിട്ടുള്ള നോൺ കെമി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാസ്റ്റ് ആണ് അവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ സർട്ടിഫിക്കറ്റിൽ എപ്പോഴാണ് നിങ്ങൾക്ക് ലഭിച്ചത് ആ സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ നിങ്ങൾ എന്താക്കുക അവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി ആരും ഒരു ഡിഫറെൻ്റ്ലി എബിൾഡ് പേഴ്സൺ ആണെങ്കിൽ എസ് എല്ലാം നോവ് കൊടുക്കുക ഇനി നെയിം ഓഫ് പാരൻ്റെ ഓർ ഗാർഡിയൻ അപ്പോൾ നിങ്ങൾ ഗാർഡിയൻ നിങ്ങളുടെ ഫാദറിൻ്റെ അല്ലെങ്കിൽ മദറിൻ്റെ നെയിം രജിസ്റ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സെങ്കിൽ എസ് എൽ സി ബുക്കിൽ അതേ രീതിയിൽ നിങ്ങൾ എന്താക്കുക നിങ്ങളുടെ ഹൗസ് നെയിം മറ്റുള്ള സ്ട്രീറ്റ് നെയിം തുടങ്ങിയ കാര്യങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് പിൻ കോഡ് കൂടി ടൈപ്പ് ചെയ്ത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് ഫിൽ ചെയ്യുക ഇനി പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി അപ്പോൾ നിങ്ങൾ ഏത് പ്രൂഫാണോ നിങ്ങൾ ഐഡൻറ്റി ആയി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ആധാർ കാർഡാണോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫോട്ടോ ആണോ വേറെ ഏതാണ് ആധാർ കാർഡിന് ആധാർ കാർഡ് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക അതിനുശേഷം ആധാർ കാർഡിൻ്റെ നമ്പർ ഇവിടെ കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എപ്പോൾ മൊബൈൽ നമ്പർ നമ്മൾ ഓൾഡ് വെരിഫൈ ചെയ്തിട്ടുണ്ട് ലാൻഡ് ലൈൻ നിങ്ങൾക്ക് ഇനി രണ്ടാമത്തെ ഒരു നമ്പർ കൂടി നിങ്ങൾ ലാൻഡ് ലൈനോ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ കൂടി ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അല്ലെങ്കിൽ വീട്ടിലെ നിങ്ങളുടെ പേരൻറ്റ്സിലും ആരും നമ്പർ ജസ്റ്റ് ടൈപ്പ് ചെയ്തു കൊടുക്കുക ശേഷം നിങ്ങളുടെ ഇമെയിൽ കൃത്യമായിട്ട് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഇമെയിൽ ഐ കൂടി നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിനടുത്ത് അക്കാഡമിക് ഡീറ്റെയിൽ ആണ് അപ്പോൾ എക്സാമിനേഷൻ അപ്പോൾ അക്കാഡമിക് ഡീറ്റെയിൽ ഒന്നാമതായിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് അപ്പോൾ പി ജി നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റി ഏതാണ് യൂറോഫ് മാസി ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടു ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത് ബി എഡാണ് ബി എഡ് നിങ്ങളിവിടെ ജസ്റ്റ് നിങ്ങളുടെ സബ്ജക്റ്റ് ടൈപ്പ് ചെയ്തു യൂണിവേഴ്സിറ്റി കൊടുക്കുക സെലക്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ബി എഡ് ആവശ്യമില്ലാത്ത വിഭാഗക്കാരായിട്ടുള്ള എം എസ് സി എഡ് അല്ലെങ്കിൽ എൽ ടി ഡി സി ഡി എൽ ഡി എൽ ഇ ഡി വിഭാഗക്കാരാണെങ്കിൽ അവരുടെ സബ്ജക്റ്റ് ഇവിടെ യൂണിവേഴ്സിറ്റിയുടെ സെലക്ട് ചെയ്ത് ജസ്റ്റ് ടൈപ്പ് ചെയ്തു ശേഷം അവസാനമായിട്ട് ഞാൻ കൂടെ എക്സാമിനേഷൻ ഫീ ആണ് നേരത്തെ പറഞ്ഞതുപോലെ ജനറൽ അതേപോലെ തന്നെ ഒബി സി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് ആയിരം രൂപയും എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്നവർക്ക് അഞ്ഞൂറ് രൂപയാണ് അടക്കേണ്ടത് അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ തുടങ്ങിയ എല്ലാ അപ്പോൾ നിങ്ങൾ നേരത്തെ എൻട്രി ചെയ്ത ഡീ ഡാറ്റ കൊണ്ടുകൂടി നിങ്ങൾ നോക്കുക ശേഷം ഇവിടെ നിന്ന് ലാസ്റ്റ് അണ്ടർ ടേക്കിംഗ് രീതിയിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി വായിച്ച ശേഷം ഐ അഗ്രി എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ ടു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒന്നുകൂടി നിങ്ങൾക്കിവിടെ എൽ ബി എസിൻ്റെ ഒരു മെസ്സേജ് കാണാം അതായത് ബൈ പ്രസിംഗ് ഓക്കെ യു ആർ സബ്മിറ്റിംഗ് യുവർ ഡീറ്റെയിൽസ് ആൻഡ് കാൻ മോഡിഫൈ ദ ഡാറ്റ ആഫ്റ്റർ വേർഡ്സ് ഓക്കെ യു വാണ്ട് ടു യു ആൻഡ് വെരിഫൈ ദ എൻഡ് ഡാറ്റ പ്രസ് ക്യാൻസൽ അപ്പോൾ നിങ്ങളൊന്നുകൂടി നിങ്ങളുടെ എല്ലാ ഡാറ്റയും ഉറപ്പാണെന്ന് വരത്തിനു ശേഷം മാത്രം നിങ്ങൾ ഓക്കെ ഓക്കെ ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്യുക ഓക്കെ അപ്പോൾ അതിനുശേഷം നമുക്ക് അടുത്ത പേജിലോട്ട് പോകാൻ സാധിക്കുന്നത് അപ്പോൾ അടുത്ത പേജിൽ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട പേജാണ് അപ്പോൾ ജസ്റ്റ് ഇവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അത് മൈ ഫോട്ടോ അതിനുശേഷം ചൂസ് ഫയൽ അപ്പോൾ നിങ്ങൾ ഇവിടെ ചൂസ് ഫയൽ നിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ എവിടെയാണോ നിങ്ങൾ സേവ് ചെയ്ത് നിങ്ങൾ ഫയൽസ് ആണോ ഫയൽസ് ജസ്റ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾക്കൂടെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഇതിൽ ഈ ഫലിനടുത്ത് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യുകയാണ് ഗാലറി ഓപ്പൺ ചെയ്ത് ഇവിടെ ഒരു ഫോട്ടോ ജസ്റ്റ് ഓപ്പൺ ആക്കുകയാണ് അപ്പം അതിനുശേഷം നമുക്കവിടെ അപ്ലോഡ് നല്ലൊരു ബട്ടൺ കാണാൻ സാധിക്കും ഓക്കെ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് അപ്ലോഡ് അപ്ലോഡ് ഫോട്ടോ ഇവിടെ നമ്മുടെ ഫോട്ടോ ജസ്റ്റ് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഫോട്ടോ ജസ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് ജസ്റ്റ് ക്യാൻസൽ ചെയ്ത് ഒന്നുകൂടി നിങ്ങൾ ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്ത് മാറ്റി അപ്ലോഡ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫോട്ടോ ഇവിടെ ജസ്റ്റ് വന്നിട്ടുണ്ട് അപ്ലോഡ് ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ അടുത്ത സ്റ്റെപ്പിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഗോ ടു ഓൺലൈൻ പേയ്മെൻ്റ് സ്ക്രീനാണ് അപ്പോൾ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവസാനത്തെ സ്റ്റേജ് ആയിട്ടുള്ള പേയ്മെൻറ്റ് നമുക്ക് അടക്കേണ്ട ആ ഒരു ലിംഗിലോട്ട് പോകാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ജനറൽ വിഭാഗം അല്ലെങ്കിൽ ഓഫീസ് വിഭാഗത്തിന് ആയിരം രൂപയാണ് അടക്കേണ്ടത് അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഇവിടെ ഡീറ്റെയിൽസും കാണിക്കുന്നത് നെറ്റ് ബാങ്കിങ് അതേപോലെ തന്നെ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് എല്ലാ ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും നെറ്റ് ബാങ്കിങ് ആണ് എസ് ബി ഐ ഉണ്ട് എച്ച് ഡി എഫ് സി ഉണ്ട് ഐ സി ഐ സി ഉണ്ട് അതേ ദിവസം എല്ലാ ബാങ്കുണ്ട് ഓക്കെ ഡെബിറ്റ് കാർഡ് നിങ്ങളുടെ കാർഡ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഇനി ക്രെഡിറ്റ് കാർഡ് വെച്ച് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് സാധാരണ എല്ലാ പേയ്മെൻ്റ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും അതിനായിട്ട് ജസ്റ്റ് നിങ്ങളുടെ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളൊരു ബട്ടൺ ജസ്റ്റ് കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇവിടെ ജസ്റ്റ് മെയ്ക്ക് പേയ്മെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ഡയറക്റ്റായിട്ട് ഈ ഒരു പേജിലോട്ട് പോകാൻ സാധിക്കുന്ന സാധിക്കുന്നതാണ് അപ്പോൾ നമ്മളുടെ നെറ്റ് ബാങ്കിങ് ആണോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ വാൾട്ടാണ് അല്ലെങ്കിൽ യു പി ഐ ആണ് അപ്പോൾ നിങ്ങളിന് ഗൂഗിൾ പേ ചെയ്യുന്നവരാണ് ജസ്റ്റ് യു പി ഐ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതുവഴി നിങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ യു പി ഐ ഐ ഡി അടിച്ചാൽ മതി നിങ്ങളുടെ ഗൂഗിൾ പേയുടെ ഐ ഡി ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾ പേ പേ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ഗൂഗിൾ പേ വഴി ചെയ്യാൻ സാധിക്കുന്നതാണ് ഇന്നെല്ലാം നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ നിങ്ങളുടെ നെറ്റ് ബാങ്കിങ് ജസ്റ്റ് ഇവിടെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ നെറ്റ് ബാങ്കിൻ്റെ ജസ്റ്റ് ഐ ഡി പാസ്വേഡ് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് എമൗണ്ട് വൺ തൗസൻഡ് അടക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും ആ ഒരു ഫൈനൽ പി ഡി എഫ് പ്രിൻ്റ് ഔട്ട് അതായത് നിങ്ങളുടെ എല്ലാ അപ്ലിക്കേഷൻസിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾക്കൊരു നിങ്ങളുടെ പ്രൊഫൈൽ പ്രിൻ്റ് ഔട്ട് കിട്ടും അതായത് പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം അപ്പോൾ അതിനുശേഷം ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും പി ഡി എഫ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ ഇമെയിൽ നിങ്ങൾ അയച്ച് വെക്കുക ഇനി അല്ലെങ്കിൽ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തതിൽ പ്രിൻ്റ് ഔട്ട് നിർബന്ധമില്ല നിങ്ങളൊരു പി ഡി എഫ് സേവ് ചെയ്തു വെച്ചാൽ മതി കാരണം പിന്നീട് നിങ്ങൾക്ക് ഈ പറയുന്ന എക്സാമായി ബന്ധപ്പെട്ട് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ സമയത്താണ് നിങ്ങൾക്ക് ഇത് ആവശ്യമായിട്ട് വരിക അപ്പോൾ അതുകൊണ്ട് നിർബന്ധ നിർബന്ധമായ ഒരു പി ഡി എഫ് നിങ്ങൾ സേവ് ചെയ്ത് വയ്ക്കുക ഇത്രയുമാണ് ഇതിൻ്റെ പ്രോസസ്സ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ അപേക്ഷ കൊടുക്കാത്തവർ അപേക്ഷ കൊടുക്കുക ശ്രദ്ധിക്കുക നോൺ പ്രിമസ് സർട്ടിഫിക്കറ്റ് അതേപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുള്ളവർ നിർബന്ധമായിട്ടും നേരത്തെ പറഞ്ഞ ആ ഡേറ്റിനോട് അതിലുള്ള സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഇപ്പോൾ അപേക്ഷ കൊടുത്തതിനു ശേഷം മാത്രം നിങ്ങൾ അപേക്ഷ കൊടുത്തുടാം ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച ശ്രദ്ധിച്ച് നിങ്ങൾ അപേക്ഷ ഇപ്പോൾ തന്നെ കൊടുക്കുക ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുക പരമാവധി നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അപ്പോൾ എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഇത്തരത്തിലുള്ള എല്ലാ വീഡിയോകൾക്കും ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുവാൻ വല്ലേക്കും എനാവിൾ ചെയ്തു നോക്കുവാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം തലക്കാല അപ്ഡേറ്റ് സവാദരച്ചേരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ